ഇതൊന്നുമില്ല ശിവ. ദിയ ഈ പാക്കറ്റ് അകത്തേക്ക് കൊണ്ടുപോ മോളെ. ബൈ ദ വേ ശിവൻ, നീ ആ അനൗൺസ്മെന്റിന്റെ ഡോക്യുമെന്റ്സിൽ ഇതുവരെ സൈൻ ചെയ്തില്ല അല്ലേ? നിങ്ങളും എനിക്ക് ആ വീഡിയോ ഇതുവരെ തന്നില്ല. എന്ന് വെച്ചാ? ഞാൻ നിങ്ങളുടെ മകളെ കല്യാണം കഴിക്കാൻ പോവാണ്. അതുകൊണ്ട് ആ വീഡിയോ നിങ്ങൾ എനിക്ക് തരേണ്ടതായിരുന്നു. റൈറ്റ്? ആസ് എ വെഡിംഗ് പ്രസന്റ്. അതിന് നിനക്ക് ഇത്ര ധൃതി എന്താ ശിവ? കല്യാണം നടക്കുന്ന അന്ന് ഞാൻ അതങ്ങ് തന്നാ പോരെ. നീ എത്രയും പെട്ടെന്ന് ആ ഡോക്യുമെന്റ്സിൽ സൈൻ ചെയ്യ ശിവ. ഇത്രയ്ക്ക് ധൃതി പിടിക്കുന്നതിനാണ് മിസ്സസ് കൃഷ്ണ. എന്തായാലും കല്യാണം കഴിക്കുന്നില്ലേ, അപ്പൊ അതും ചെയ്തോ. നീ എന്നോട് ഗെയിം കളിച്ച് ജയിക്കാമെന്ന് വെറുതെ മോഹിക്കണ്ട. എന്റെ കയ്യിലുള്ള വീഡിയോ ക്ലിപ്പിംഗ്സ് എങ്ങാനും പുറത്തു വന്നാൽ നിന്റെ കുടുംബത്തിലുണ്ടാകുന്ന ഭവിഷ്യത്തിനെക്കുറിച്ച്. ഇപ്പോഴും അതേ ഭീഷണി മുഴക്കുമ്പോ നിങ്ങൾക്ക് ബോറടിക്കുന്നില്ലേ? ഒരുപാട് പ്ലേ ചെയ്ത ഓഡിയോ കാസറ്റ് പ്ലേ ചെയ്ത ആർക്കും ബോറടിക്കും. ഓക്കെ, എന്തെങ്കിലും പുതുതായിട്ട് ട്രൈ ചെയ്യാൻ നോക്ക്. കാര്യം ചെയ്യ്, ഈ ലൈറ്റ്സ് എല്ലാം ഇവിടെ വെച്ചിട്ട് കോറിഡോറിൽ ചെന്ന് ഫ്ലവർ അറേഞ്ച്മെന്റ്സ് ഒക്കെ ഒന്ന് ശരിയാക്ക. ചെൽ, ഇത് ഇവിടെ അങ്ങ് ഫിറ്റ് ചെയ്തേക്കാം. നിനക്ക് ഈ കളർ വളരെ നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷമാണല്ലോ എനിക്കിപ്പോ ഒരു കോംപ്ലിമെന്റ് തരുന്നത്. മനോഹരമായതിനെ അധികം പ്രശംസിക്കുകയാണെങ്കിൽ ദൃഷ്ടിദോഷം വരുമെന്ന് മുത്തശ്ശി പറയാറുണ്ട്. ഓ, ഹൗ സ്വീറ്റ്. ഐ എം സോറി ദിയ, കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ നിന്നെ ഇഗ്നോർ ചെയ്യായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാന്, ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല. കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് എന്നെ വല്ലാതെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ബട്ട് എനിവേസ്, ആ റെസ്പോൺസിബിലിറ്റി എല്ലാം ഇപ്പോൾ ഒഴിഞ്ഞു പോയിരിക്കുക. ഇനി നിനക്ക് പരാതി പറയാനുള്ള ഒരു അവസരവും ഞാൻ തരില്ല. വെൽ, ഐ ഹാവ് എ സർപ്രൈസ് ഫോർ യു. ഫോർ മീ? നിനക്ക് വേണ്ടി ഞാൻ ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ ഇത്? എന്റെ ഹൃദയമാണ്. മിക്ക ആൾക്കാരുടെയും വിചാരം ഞാനൊരു ഹൃദയമില്ലാത്തവനാണെന്ന്. അതുകൊണ്ടാ ഞാൻ എന്റെ ഹൃദയം തന്നെ നിനക്ക് തന്നു. ഇനി ആർക്കും ആ ഒരു പരാതി പറയാൻ പറ്റില്ല. Do you like it? I love it. Love it. ഹൃദയത്തിൻ നിറമായി പ്രണയത്തിൻ ബലമായി പനിനീർമലരായി നിറയൂ, നീർമണിയായി വന്നുതിരും അനുരാഗക്കുളിരേ ഈരാവിനൊരാലിൻ്റെ.
കുളിരേ ഈരാവിനൊരാലിംഗനമേകൂ. എവിടെ ശ്രദ്ധിച്ചിട്ടാ നിൽക്കുന്നത്? ഞങ്ങളുടെ നല്ലൊരു റൊമാൻറ്റിക് മൂമെൻ്റ് നശിപ്പിച്ചത്. ശ്രദ്ധക്കുറവുണ്ട്, ഇവിടെ കുഴപ്പമുണ്ടാവരുത്. ഞാൻ എൻ്റെ ഭാര്യയാവാൻ പോകുന്നവൾക്ക് റിംഗ് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഗുഡ്. ദിയ, സംഭവിച്ച കാര്യങ്ങൾ അതെല്ലാം മറന്നിട്ട് will you marry me? Yeah, of course. കൈ നീട്ടിക്കേ. അതൊന്ന് താഴെ വീണുപോയി. ശിവൻ റിംഗ് അവിടെ പോയെന്ന് കണ്ടോ? ഡോണ്ട് വറി ദിയ, അനിക ഉണ്ടല്ലോ ഇവിടെ, അവിടെ കൊണ്ടുവന്നോളൂ. അല്ലെങ്കിൽ തന്നെ ഈ കല്യാണം അവളുടെ ആഗ്രഹം മാത്രമല്ല, അവളുടെ റെസ്പോൺസിബിലിറ്റിയും കൂടിയാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ യാതൊരു കുറവുണ്ടാവാതെ അവൾ നോക്കിക്കോളും. ശരിയല്ല അനിക. നീ എന്താ ഇങ്ങനെ അന്തം വിട്ടു നിൽക്കുന്നേ? അതാ സോഫയുടെ അടിയിൽ എങ്ങനെ കാണും, നോക്കിയിക്കാതെ അതിങ്ങെടുക്ക്. ദിയ കൈ നീട്ട്. എന്നാലും എന്റെ ശിവ, നീ ആള് കൊള്ളാലോ. ഞങ്ങൾ എല്ലാരും ഇവിടെ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പേ നീ നിന്റെ റിംഗ് സെറിമണി നടത്തി കഴിഞ്ഞു. ഞങ്ങളെ എല്ലാരെയും നീ സർപ്രൈസ് ആക്കിയായിരുന്നല്ലോ. ഇനിയുണ്ടോ? നിങ്ങൾ എല്ലാവരും ഇന്ന് വൈകുന്നേരം 7:30 ഈ ഹാളിലേക്ക് വരണമെന്നാണ് എന്റെ ആഗ്രഹം. ഓക്കേ, ആ സർപ്രൈസ് എന്താന്ന് ഞങ്ങളോട് പറയടാ. അത് സർപ്രൈസ് അല്ലേ മോ, അത് സർപ്രൈസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. കറക്റ്റ്.
എന്തുപറ്റി? എന്താ ഇവിടെ ആകെ ഇരുട്ടായിരിക്കുന്നേ? റിയലി ഐ ഡോണ്ട് നോ അമ്മേ. ഇതൊക്കെ ശിവന്റെ വല്ല പ്ലാനും ആയിരിക്കും. അവൻ അവന്റെ ദിയക്ക് സർപ്രൈസ് കൊടുക്കാനുള്ള തിടുക്കത്തിലാ. ഗുഡ് ഈവനിംഗ് എവരിവൺ ആൻഡ് താങ്ക് യു ഫോർ കമ്മിങ്. അങ്ങനെ അവസാനം ദിയയുടെയും എന്റെയും കല്യാണം നടക്കാൻ പോവുകയാണ്. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ യാത്ര തുടങ്ങുക. പക്ഷേ ഈ യാത്ര തുടങ്ങുന്നതിന് മുൻപായിട്ട് ഞാൻ ചില ഓർമ്മകൾ പുതുക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്റെയും ദിയയുടെയും ഓർമ്മകൾ. ദിയ ലൈക്സ് ടു ടേക്ക് പിക്ചേഴ്സ്. അതെടുത്തിട്ട് ഓൺലൈൻ ഷെയർ ചെയ്യാൻ അവൾക്ക് വലിയ താല്പര്യമാണ്. Such a social queen she is. But I should thank Dia. ആ മനോഹരമായ നിമിഷങ്ങൾ ക്യാപ്ചർ ചെയ്തതിന്, അങ്ങനെ ഞങ്ങളുടെ മെമ്മറീസിനെ കൂടുതൽ മനോഹരമാക്കിയതിന്. താങ്ക് യു ദിയ. അതെ സർ, ഞാനിപ്പോ കൃഷ്ണയുടെ വീട്ടിലുണ്ട്. യെസ് സർ. സർ, ഞാൻ ലാപ്ടോപ്പ് മുഴുവനും നോക്കി. സർ പറയുന്ന പോലെ ഒരു വീഡിയോ ഇതിലില്ല. യെസ് സർ. സർ, ഞാൻ ലാപ്ടോപ്പ് മുഴുവനും നോക്കി. ഇതിൽ ഒരു പെൻഡ്രൈവ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതും ഞാൻ ചെക്ക് ചെയ്ത് നോക്കി. സർ പറയുന്ന ഒരു വീഡിയോ ഇതിൽ കാണുന്നില്ല. അവിടെ തന്നെ ഉണ്ടാവും. എല്ലായിടത്തും നന്നായിട്ട് നോക്ക്. ഇനി ഫംഗ്ഷൻ തുടങ്ങാൻ അധികം സമയമില്ല. എനിക്ക് എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല. എനിക്ക് ആ വീഡിയോ കിട്ടണം. തീർച്ചയായിട്ടും മിസ്സസ് കൃഷ്ണ ആ വീഡിയോ അവിടെ തന്നെ ആയിരിക്കും സൂക്ഷിച്ചിട്ടുണ്ടാവുക. ഓക്കെ, ഫൈൻ ഇറ്റ് ഈസ് ആറ്റ് വെൽ മീൻ മെയിൽ. ഞാൻ ഇവിടെ ഉള്ള സ്ഥലത്തൊക്കെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഓക്കെ. പക്ഷേ മിസ്സസ് കൃഷ്ണ വീഡിയോയുടെ ചിപ്പി ബാങ്കിളിനുള്ളിൽ ഒളിപ്പിച്ചിട്ടുണ്ടാവാം. ഇതിന്റെ അത്തുള്ള മരി തോന്നില്ലല്ലോ. സർ, ഞാൻ ഇവിടെ എല്ലാം നോക്കി കാണുന്നില്ല. എവിടെയെങ്കിലും ഉണ്ടാവും. ശ്രദ്ധിച്ചു നോക്ക്. വളരെ ബുദ്ധിമുട്ടിയാണ് ഞാൻ ഈ സർപ്രൈസ് പ്ലാൻ ചെയ്തത്. ദയവായി മിസ്സസ് കൃഷ്ണ ഇപ്പൊ താഴെ ബിസിയാണ്. ഈ സമയം നമുക്ക് വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഓരോ ഇഞ്ചും നോക്കണം. ഓക്കെ സർ, ലെറ്റ് മീ ട്രൈ അഗൈൻ. ഓഹോ, എന്റെ ശിവ, എത്ര നേരം വെച്ചാ ഈ വീഡിയോസും ഫോട്ടോസും കണ്ടോണ്ടിരിക്കുന്നേ. ഇനി നിന്റെ ഹാപ്പി ഹാപ്പി ബ്ലഷ് ആയിട്ടുള്ള മുഖം ഞാനും ദിയൊക്കെ ഒന്ന് കാണട്ടെ. ഇറങ്ങി വാടാ. അവിടെ ഇരുട്ടത്താരാ നിക്കുന്നേ.
മൈ മദറിന്റെ ശിവ എടാ മോനെ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ നീ എങ്ങനെയാ താഴെ വീണത് ആ അതിന്റെ കാലൊന്ന് സ്ലിപ്പ് ആയതാ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഐ'm ഓക്കേ ബാലൻസ് തെറ്റിയപ്പോ വീണതാ ഐ'm ഓക്കേ എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മ എന്നോട് വരൂ ഇവന് ഇതെന്താ പറ്റിയ വാ പോകാം ചിന്തിക്കേണ്ട കാര്യം നിനക്കില്ല എന്റെ കല്യാണം നടക്കാൻ പോകണം അറിയാലോ നീ എന്റെയും ദിയുടെയും ഫോട്ടോസ് എല്ലാം കണ്ടു കാണുമല്ലോ അല്ലേ നല്ല റൊമാൻറ്റിക് ആയിരുന്നില്ലേ തന്റെ ഈ റൊമാൻറ്റിക് എന്താന്ന് പോലും എനിക്കറിയില്ല ഇപ്പോ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ എന്തെങ്കിലും കേട്ടപ്പോ എന്താ സംഭവം നിന്നോടൊന്ന് ചോദിക്കാന്ന് വിചാരിച്ചു നീ അവിടെ എന്റെയും ദിയുടെയും ഫോട്ടോസ് എല്ലാം കണ്ടു കാണുമല്ലോ അല്ലേ എങ്ങനെ ഉണ്ടായിരുന്നു ശരിക്കും നല്ല റൊമാൻറ്റിക് ആയിരുന്നില്ലേ ഈ റൊമാൻറ്റിക് എന്താണെന്ന് എനിക്ക് എന്താ അറിയാം നിനക്കപ്പോ റൊമാൻസ് എന്താന്നും അറിയില്ലെന്നാ ഇല്ല അതിപ്പോ എല്ലാവർക്കും റൊമാൻസിനെ പറ്റി എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ ഉണ്ടാവാതിരിക്കില്ല എനിവേ എന്റെയും ദിയുടെയും ആ ഫോട്ടോസ് ഇല്ലേ അത് ആ ഫോട്ടോ കാണുന്ന സമയത്ത് ചിലപ്പോ അതായത് ഞങ്ങൾ രണ്ടുപേരും ഞാനും ദിയും ദിയും ഞാനും ഞങ്ങൾ രണ്ടുപേരും യുനോ ശരിക്കും പറഞ്ഞാല് നല്ല റൊമാൻറ്റിക് ആയിട്ട് തോന്നിയില്ലേ കുഴപ്പമില്ലായിരുന്നു ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ കുഴപ്പമില്ലായിരുന്നു ചില ഫോട്ടോസിൽ രണ്ടുപേരും ആങ്ങളെയും പെങ്ങളും ആണെന്ന് തോന്നും എനിക്ക് ഇവിടെ റൊമാൻസ് ഒന്നും കാണാൻ പറ്റിയില്ല ഫീലിംഗ്സ് ഏതാണ്ട് സീറോ ആയിരുന്നു വട്ടപൂജ്യം ഇത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടല്ലോ നിനക്ക് റൊമാൻസിനെ പറ്റി ഒന്നും അറിയില്ലെന്നല്ലേ കുറച്ച് മുമ്പ് പറഞ്ഞത് എന്നിട്ടിപ്പോ റൊമാൻസ് റൊമാൻറ്റിക് പ്രോസസ്സിനെ പറ്റിയൊക്കെ പറയുന്നു അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഐ ലൈക്ക് ഇറ്റ് അല്ല നിനക്ക് അതൊന്ന് പറഞ്ഞുതരാൻ പറ്റും ഈ റൊമാൻസിനെ പറ്റിയും റൊമാൻറ്റിക് പ്രോസസ്സിനെ പറ്റിയൊക്കെ ഇങ്ങനെ ഇപ്പോഴോ ഇല്ല ഫീൽ ആവുന്നുണ്ടോ? ഡിഡ് യു ലൈക്ക് ഇറ്റ്?
നിനക്ക് പ്രയാസം ഉണ്ടോ മോളെ? ഇപ്പോഴും ഒന്നും വൈകിയിട്ടില്ല. എനിക്ക് നിന്റെ പ്രയാസം നീ അവനോട് ചെന്ന് പറയേ. മോളെ, അവന്റെ ഭാര്യ എന്ന സ്ഥിതിക്ക് നിനക്ക് ഇതൊന്നും കണ്ടോണ്ട് നിൽക്കാൻ പറ്റില്ല.